യഷ് എന്ന നായകനോട് ശരിക്കും ബഹുമാനം തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് ലുലുമോളിൽ KGF 2 പ്രൊമോഷനിടെ നമ്മൾ കണ്ടത്. വിശിഷ്ടാതിഥികളെ ചേർത്ത് നിർത്തുന്ന നായകന്മാരെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എന്നാൽ അവതാരകന് ഷേക്ക് ഹാൻഡ് നൽകുകയും ഒപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന യഷ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ലുലുമോളിൽ നടന്ന പ്രൊമോഷൻ പരിപാടിയുടെയും മാരിയറ്റിൽ നടന്ന പ്രസ്മീറ്റിൻ്റെയും അവതാരകൻ രാജേഷ് കേശവ് ആയിരുന്നു. ലുലുമോളിൽ എത്തിയ യഷ് ആദ്യം സദസ്സിനെ വന്ദിച്ച ശേഷം ഉടനെ രാജേഷിന് ഷേക്ക് ഹാൻഡ് നൽകുന്നത് വീഡിയോയിൽ കാണാം. ഒന്നിച്ച് സെൽഫി എടുക്കുകയും യാതൊരു സൂപ്പർ സ്റ്റാർഡവും ഇല്ലാതെ അവതാരകനോട് ഒന്നിച്ച് തമാശ പറയുകയും ചെയ്യുന്ന യഷിനെ കാണുമ്പോൾ മലയാളിക്ക് അതൊരു പുതിയ അനുഭവം തന്നെയാണ്. രാജേഷ് പറഞ്ഞു കൊടുത്ത മലയാളം ഡയലോഗുകൾ വളരെ ശ്രദ്ധയോടെ കേട്ട് ആവർത്തിച്ച യഷിനെ കയ്യടിയോടെയാണ് ആരാധകർ വരവേറ്റത്. വേദിയിൽ രാജേഷിനെ പറ്റി സംസാരിക്കാനും യഷ് മറന്നില്ല. നിങ്ങൾ ഈ അന്തരീക്ഷത്തിൽ കൊണ്ടുവരുന്ന എനർജി വളരെ നന്നായിട്ടുണ്ട് ബ്രദർ എന്നായിരുന്നു യഷിൻ്റെ കമൻറ്റ്. അവതാരകനെ പ്രശംസിക്കുന്ന സൂപ്പർ നായകനെ മുമ്പൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു സൂപ്പർ സ്റ്റാറിന് എങ്ങനെയാണ് ഇത്ര സിമ്പിളായി പെരുമാറാൻ സാധിക്കുന്നത്? KGF എന്ന ഒറ്റ സിനിമയിലൂടെ ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള നായകനായി മാറിയ യഷ് മലയാളികളെ കാണാൻ നേരിട്ടെത്തിയതും അവരിൽ ഒരാളായ രാജേഷ് കേശവിനെ ചേർത്ത് നിർത്തിയതും പുതിയൊരു അനുഭവം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഷും ശ്രീനിധിയും രാജേഷും സദസ്സിൽ ഒന്നിച്ചു നിൽക്കുന്നതും സെൽഫി എടുക്കുന്നതുമെല്ലാം കാഴ്ചക്കാർക്ക് വളരെ ആവേശം നൽകുന്ന നിമിഷങ്ങളായിരുന്നു. ഇതോടെ കേരളത്തിൻ്റെ സ്വന്തം നായകനായാണ് യഷിൻ്റെ മടക്കമെന്ന് തീർത്തും പറയാൻ സാധിക്കും. താരജാടയില്ലാത്ത നായകനെയാണ് മലയാളിക്ക് എന്നും ഇഷ്ടം. സിനിമയിലെ റോക്കി ബായിയെ പോലെ തന്നെ ജീവിതത്തിലും യഷ് സൂപ്പർ സ്റ്റാർ ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ അവതാരകനാണ് രാജേഷ് കേശവ്. അമിതാഭ് ബച്ചനും ഒന്നിച്ചുള്ള രാജേഷ് കേശവിന്റെ അഭിമുഖം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. Through all times like there have been ups and downs throughout her journey. You have been a superstar, then that to a politician, then to a television anchor. There's n number of roles which you have done or later in the political field, whatever it be, you always came out like a phoenix. I've never considered myself to be all these wonderful words that you say. I just feel I'm another member of this wonderful fraternity. മോഹൻലാൽ, അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ, രാംചരൺ, ദുൽഖർ, നയൻതാര, ടൊവിനോ തുടങ്ങി നിരവധി സ്റ്റാറുകൾക്കൊപ്പം രാജേഷ് വേദി പങ്കിട്ടിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമുള്ള ഓരോ വേദിയും മനോഹരമാക്കി തീർക്കാൻ രാജേഷ് കേശവിന് സാധിക്കാറുണ്ട്.